മരണസംഖ്യ നാനൂറ് കടന്നിരിക്കുകയാണ് നൂറ്റി എൺപത് പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്കായാണ് ഏഴാം ദിനത്തിലും തെരച്ചിൽ തുടരുന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലും റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പതിനെട്ട് ഇടങ്ങളിലാണ് പരിശോധന ഡ്രോൺ പരിശോധനയിൽ സിഗ്നലുകൾ ലഭിച്ച മേഖലയിലും പരിശോധന നടത്തുന്നുണ്ട് ബെയ്ലി പാലത്തിന് സമീപമാണ് രണ്ട് സിഗ്നലുകൾ ലഭിച്ചത് അവിടുത്തെ വിശദാംശങ്ങളാണ് നേരത്തെ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത് ദീപക് മലയമ ദീപക് മലയമ ആ രണ്ട് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭാഗത്തായാണ് ക്ഷേത്രം നിന്നതിന്റെ എതിർവശത്താണോ ഈ ബേലിപ്പാലത്തിൻ്റെ മറുവശത്താണ് ഇത്തരത്തിൽ ഒരു മൂന്നിടങ്ങളിൽ കുഴിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിരിക്കുന്നത് പ്രധാനമായും നേരത്തെ തന്നെ ഐബോർഡ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് പതിനെട്ട് സിഗ്നലുകളാണ് ലഭിച്ചിട്ടുള്ളത് ആ പതിനെട്ട് സിഗ്നലുകളിൽ തന്നെ എട്ട് ഇടങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധന എന്നുള്ളതായിരുന്നു ആലോചന പിന്നീടത് നാലിലേക്ക് മാറ്റുകയും ചെയ്തു ബെയിലിപ്പാലത്തിൻ്റെ തൊട്ട് സൈഡിൽ ആണ് നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ആ ഇടങ്ങളിൽ കുഴിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട് മൂന്ന് കേന്ദ്രങ്ങളാണ് അത്തരത്തിൽ കുഴിച്ചു പരിശോധന നടത്തിയത് പക്ഷേ മാത്രം പ്രസക്തമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതേസമയം ചുരൽമലയിൽ തന്നെ വില്ലേജ് റോഡ് ഭാഗത്ത് നിന്ന് പലയിടങ്ങളിൽ നിന്നായി ശരീരാവശ്യ ഭാഗങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടിയുണ്ട് അങ്ങനെ തിരച്ചിൽ എല്ലാ മേഖലകളിലും പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരുൾപ്പെടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒക്കെ മാറിയിരിക്കുന്ന ഒരു സമയം കൂടിയാണെങ്കിലും ഈ ആറ് സോണുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത് നേരത്തെയും അനിശ്ചയിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് ഇന്ന് ഒരു കൂടുതൽ തെരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനവും കൂടി എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ മീൻമുട്ടി മുതൽ പോത്തുകൽ വരെയുള്ള മേഖലയിലേക്ക് നാളെ പ്രത്യേക ദൗത്യസംഘം ഇറങ്ങുന്നു എന്നുള്ളതാണ് അതിൽ എൻ ഡി ആർ എഫിൻ്റെയും ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥരായിരിക്കും ആ ടീമിലുണ്ടാവുക അവർ കൃത്യമായി വനാതിർത്തി പങ്കിട്ട് പോകുന്ന ആ ഉൾപ്പെടെ ഈ പുന്നപ്പുഴ എത്തുന്ന മേഖലകളിലൊക്കെ പരിശോധനകൾ നടത്തും അങ്ങനെ ആ മേഖലയിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആലോചനയായി വരികയും ചെയ്യുന്നത് ഈ ചുരൽമല കേന്ദ്രീകരിച്ചുകൊണ്ട് വെള്ളാർമല സ്കൂളിൻ്റെ മുൻവശത്ത് നിരവധിയായ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇന്ന് നടത്തിയിരുന്നു ഒപ്പം തന്നെ ഈ ചുരൽമലയിൽ നിന്ന് നമ്മൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന പ്രദേശത്തും ഈ ദൃശ്യങ്ങളിലേക്ക് കാണുന്നത് പോലെ വലിയ രീതിയിൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയിരുന്നു അങ്ങനെ മണ്ണിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ആലോചനകൾ തന്നെയാണ് പ്രധാനമായും പുരോഗമിക്കുന്നത് ഇന്ന് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുമ്പോഴും അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു തരത്തിലും തെരച്ചിൽ നിർത്താനുള്ള ആലോചന ഇപ്പോൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ ഉറ്റവരെ പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ആളുകളെ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ള ാണ് മന്ത്രിതലത്തിൽ അത് നൽകുകയും ചെയ്യുന്നത് പക്ഷേ എത്ര കാലം ഇങ്ങനെ തെരച്ചിൽ പുരോഗമിക്കുമെന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഉണ്ടായതുപോലെ തന്നെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴും ചുരൽമലയിലുള്ളത് വലിയ രീതിയിലുള്ള മഴ ഇല്ല എന്നുള്ളതും മഴ ഏറെക്കുറെ മാറി നിൽക്കുന്നു എന്നുള്ളതും ആശ്വാസകരമായ കാര്യവുമാണ് മറ്റൊന്ന് ഈ സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരച്ചിൽ ഏർപ്പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഉയർന്നു വന്ന ഒരു പരാതി ഉണ്ടായിരുന്നു ഭക്ഷണം ഉൾപ്പെടെ എത്തുന്നില്ല എന്നുള്ളത് അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് കൃത്യമായി പരിശോധനകൾ നടത്തി ആ ഒരു ഐ ഡി കാർഡ് ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് സന്നദ്ധ പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും ഉൾപ്പെടെയുള്ള ആളുകളെ ഈ ഒരു ദുരന്തബാധിത മേഖലയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഭക്ഷണ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുഗമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കൂടുതൽ ഊർജിതമായി ആളുകൾക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ഒതുങ്ങുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും എന്തായാലും ഈ ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തന്നെയാണ് ഇനി ലക്ഷ്യമിടുന്നത് പക്ഷേ ഈ ദൃശ്യത്തിലൊക്കെ ൊക്കെ നമുക്ക് കാണിക്കാൻ സാധിക്കും ഇവിടെയൊക്കെ ഏതാണ്ട് പതിനൊന്ന് മീറ്ററോളം ആ മണ്ണ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിത്തട്ടിലേക്ക് ആളുകൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരികെ എത്തിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യവുമാണ് എങ്കിൽ പോലും പറ്റാവുന്ന രീതിയിലുള്ള മണ്ണിളക്കിയുള്ള പരിശോധനകൾ ഈ മേഖലയിലൊക്കെ നടന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രകടമാണ് കൂടുതൽ ജെ സി ബികളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസ് ഈ മേഖലയിലേക്ക് എത്തിയത് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു ആ ബസ് കടന്നു പോകേണ്ട റോഡ് പൂർണ്ണമായും സഞ്ചാരി യോഗ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന റോഡ് പോലും അതാണ് ഈ റോഡ് സഞ്ചാര യോഗ്യമാക്കി ആ ബസ് ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് ബേലി പാലത്തിലേക്ക് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അവിടെയുള്ള ഹെൽത്ത് സെൻറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് കടന്നു വരാനുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ വീട് എന്നുള്ള ആ ഒരു കാര്യം തിരികെ എത്തുമ്പോൾ കാണാൻ സാധിക്കില്ലെങ്കിൽ പോലും പലർക്കും അങ്ങനെ സാധിക്കില്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ ഇടത്തെ യ്ക്ക് ഒന്ന് വന്നു നോക്കി പോകാനുള്ള സാഹചര്യവും കൂടി ഈ മേഖലയിൽ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ പറയേണ്ടി വരും എന്തായാലും ആ കണക്കിനൊക്കെ നോക്കുമ്പോൾ സജീവമായി തന്നെ ഈ ഏഴാം ദിനത്തിലും ഒരാഴ്ച പിന്നിടാൻ പോവുകയാണ് ഈ ഏഴാം ദിനത്തിലും ആ ദൗത്യം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചൂരൽ മലയിൽ നിന്നും പറയാനും സാധിക്കുക സുജയ ഓക്കെ ചൂരൽ മലയിൽ നിന്നാണ് ദീപക് മലയമ്മ തുടർച്ചയായി വാർത്തകൾ എത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്